ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞങ്ങളുള്ളത് തെപ്പേക്കുളം പറഞ്ഞ സ്ഥലത്താണ്. അത് ഒരു പ്രത്യേക സ്ഥലമാണ്. ഇതൊരു കള്ള് ഷാപ്പാണ്, മാതൃക കള്ള് ഷാപ്പ് എന്ന് പറയുന്നത്. ഫാമിലികളൊക്കെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ അറ്റ്മോസ്ഫിയർ. പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ തന്നെ ഒരു 15 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണ ഞങ്ങൾ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3-4 പേരുണ്ട്. പിന്നെ ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. പാടവും പിന്നെ കുറച്ച് നല്ല പച്ചപ്പും അതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ സ്ഥലം നിൽക്കണത്. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മറ്റേ മുല്ലപ്പൂവും അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെടിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടുത്തെ കറികളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ യൂട്യൂബിലോ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. തൃപ്പേക്കുളം തുമ്പൂര് ഷാപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, ഈ ഷാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഹലോ ചേട്ടാ, അപ്പൊ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ക്യാബിനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കാനായിട്ട്. ഞങ്ങൾ തൽക്കാലം ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ എന്തൊക്കെയുള്ള കപ്പ, മീൻകറി, കൂന്തള്, ചെമ്മീൻ, പിന്നെ പോക്ക് എത്തിയിട്ടില്ല, അപ്പൊ എത്തും. അതുപോലെ തന്നെ കാടുണ്ട്, കാടമുട്ടയുണ്ട്, പിന്നെ കൂന്തൾ പറഞ്ഞില്ലേ, കൂന്തള്, പിന്നെ മീൻ്റെ ഐറ്റംസ്, മീൻ്റെ കേര വറുത്ത് എത്തിയിട്ടില്ല, അപ്പൊ എത്തും. മുട്ട മീൻ എത്തും. അരമണിക്കൂറുള്ളൂ, എത്തും അരമണിക്കൂറിനുള്ളിൽ. പോയിക്കോളൂ. അപ്പം ബീഫ് പോർക്ക് ഇതൊക്കെ വരും. അപ്പം ഞങ്ങൾ തുടക്കം കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തായിരുന്നു, അതൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ആവുന്നു പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ കൊള്ളിയുണ്ട്, ഞങ്ങളിവിടെ കൊള്ളി എന്ന് പറയാം തൃശ്ശൂരിൽ. കപ്പ, പിന്നെ കാട ഫ്രൈ, പിന്നെ മീൻകറി, കാടമുട്ട, റോസ്റ്റ്, ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ബാക്കി ഐറ്റംസൊക്കെ പുറകിൽ കൂടെ വരും. അപ്പം ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോവാണ്. മീൻചാറ്, ഞാൻ ഒന്നും കഴിച്ചില്ല, ഞാൻ ഒന്ന് വയറ് കാലിയാക്കിട്ട് പോകണം. ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത് ഞാൻ എടുക്കാൻ വന്നത് കാടമുട്ട. കാണാൻ പറ്റുള്ളൂ. ആ, ഇത് കൂടി ഫോക്കസ് ആവുള്ളേ. ഓക്കെ, കാടമുട്ട. കുഴപ്പമില്ല, നോർമൽ. ഇന്ന് സംഭവം എന്ന് പറയാനില്ല, എന്നാലും ഓക്കെയാണ്. അടുത്തത് കാണാം. കാട ഒരു പീസ് സവോള. സൂപ്പർ, നല്ല സ്പൈസിയാണ്. കുറേ തരം നല്ല മുരിഞ്ഞിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ഒരു രണ്ടെടുത്തോ, ഒരു രണ്ടെടുത്തോട്ടോ. ആവോലി വറുത്തത്, ചെമ്പല്ലി വറുത്തത്. ഇനി ചെമ്പല്ലി ഉണ്ട്, ആവോലി ഉണ്ട്, ആട്ടുന്നലയുണ്ട്. ആട്ടുന്നല പറയാം, കക്കയുണ്ട്. ആട്ടുന്നല കക്ക ചേട്ടാ, ആട്ടുന്നലയും കക്കയും ഓരോന്നെടുത്തോ.
കൂന്തൽ കേട്ടോ, കൂന്തൽ ആ. അപ്പം ഞണ്ട് എത്തിട്ടുണ്ട്. എന്റെ പൊന്നു കൊള്ളാം, സൂപ്പർ. എന്റെ കടിക്കണ കടിച്ച് പൊട്ടിക്കണേ, തോട് കടിച്ച് കടിച്ച് പിടിച്ചിട്ട് അടിപൊളി മീറ്റ് എടുക്കാതെ ചെയ്യുന്നു. അപ്പൊ അവര് നമുക്ക് ആട്ടിന്തലയും കക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. ആട്ടിന്തല ഒരു നൈസ് ആണ്, പിന്നെ ആട്ടിന്തലയുടെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തേക്കണം. അടിപൊളി നമ്മുടെ ജീരകം ഒക്കെ ഇട്ട്, ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ്. അടുത്ത ഞാൻ എടുക്കാൻ പോണത് കക്കയാണ്. കക്ക കുറേ കിട്ടി. ഇവിടുത്തെ കറിയാണെന്ന് എല്ലാ കറികൾക്കും പ്രത്യേക ടേസ്റ്റാണ്. നമ്മളൊരു മടുപ്പിക്കാത്ത ടേസ്റ്റാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പുണ്ടോ? എന്നാ വെള്ളപ്പ് മതിയില്ല, വെള്ളപ്പ് മതി, വെള്ളപ്പ് മതി. നാല് വെള്ളപ്പം പിന്നെ ബീഫ് വേറെ ഒന്നുമില്ല പറഞ്ഞ. അത് കാട മതി, കട മതി. ആ വെള്ളപ്പം കാട ഈ ബീഫ് പറഞ്ഞില്ല, ബീഫ് വേണമെന്ന് വിശ്വാസമാണ്. ബീഫ് വേണം, ബീഫ് ഞങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ചു. കാടി മനസ്സിലായി. ഇപ്പം വേറെ എന്തൊക്കെ നമ്മൾ പറഞ്ഞേ, കൂന്തൽ നിൽ വേണോ? വേറെ എന്തൊരു സാധനം പറഞ്ഞില്ലേ, ബീഫ് വേണ്ട പിന്നെ ക്യാൻസൽ ചെയ്തു. വെള്ളപ്പൂരുണ്ട്, കാടിയും വേറെ വേറെ സാധനം പറഞ്ഞു പറഞ്ഞു. ഓർക്ക് പറഞ്ഞാടാ മതി, പറഞ്ഞു. ലാസ്റ്റ് ഓർഡർ ചെയ്ത പോർക്ക് എത്തിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ഏകദേശം പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഫുഡ് അടിച്ച് അങ്ങോട്ട് നിറച്ചേക്കണം. അപ്പോ ഞങ്ങളുടെ പ്ലേറ്റുകളൊക്കെ നോക്കി, വളരെ ലളിതമായിട്ട് ഭക്ഷണം കഴിച്ച ആൾക്കാരാണൊക്കെ. ഞങ്ങൾ ഏകദേശം ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല, എത്തിയതൊക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവസാനം ഉണ്ടായിരുന്ന ഒരു കാടമുട്ടയാണ്, അത് പാവുന്നില്ല. മംഗളത്തിന്റെ അവസാനിപ്പിക്കുന്നത് ആള് ഞങ്ങളെ കാലത്തിന് ഫോൺ ചെയ്തു, ഇന്ന് മുടക്കുണ്ടോന്ന് പറയാൻ വേണ്ടി. അപ്പൊ ആള് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കണക്ക് പുള്ളി കൂട്ടാൻ പോവാണ്. കണക്ക് കൂട്ടാൻ തൃശൂർ ജില്ലയില് മാള ഭാഗത്ത് കറക്റ്റ് ചാലക്കുടി, ചാലക്കുടിയിൽ നിന്ന് 10 കിലോമീറ്റർ, തൃശ്ശൂരിൽ നിന്ന് 40 കിലോമീറ്റർ,
എറണാകുളത്ത് നിന്ന് 52 കിലോമീറ്റർ. നമ്മളോടുള്ള ഐറ്റംസൊക്കെ കപ്പ, പത്തിരി, ഇടിയപ്പം, വെള്ളയപ്പം, മീൻകറി, ബീഫ്, താറാവ്, പോർക്ക്, കാടക്കോഴി, കാടമുട്ട, ചെമ്മീൻ, കൂന്തൽ, കക്ക, കാവോലി, കൊടിമീൻ, പിന്നെ വെള്ളയപ്പം, പിന്നെ ഇരുമ്പക്കായ നിരവധി. പിന്നെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം ഗൂഗിൾ മാപ്പിൻ്റെ. പറ്റുന്ന എല്ലാവരും വരാം, അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ തന്നെ എൻ്റെ ഫാമിലിന് രണ്ട് മൂന്ന് തവണ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്ക് അറിയാം. അപ്പോൾ ഓക്കെ ചേട്ടാ, താങ്ക്സ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ എല്ലാവരും നല്ല മൂക്കുമുട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയേക്കണെ. ഞങ്ങൾ എന്തൊക്കെയൊക്കെ കഴിച്ചെന്ന് പറയാം. ഞങ്ങളിന്ന് കൊള്ളി കപ്പ തിന്നു, പിന്നെ നമ്മള് കാടമുട്ട, കാടിറച്ചി, പിന്നെ എന്താണ് നമ്മൾ ചോദിച്ചാൽ മീൻ, കൂന്തല്, കക്ക, ഞണ്ട്, മട്ടന്റെ തല, ആടിന്റെ തല, പിന്നെ പോർക്ക്, പിന്നെ എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ കാടമുട്ട പറഞ്ഞല്ലേ, കാടഫ്രൈ, അപ്പം. ഞങ്ങൾ അങ്ങനെ കഴിച്ച് ഞങ്ങൾ വയ്യാണ്ട, ഞങ്ങൾ അവസാനം മദ്യമായിട്ട് നിർത്തിയ. ഞങ്ങൾ ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആയ പൈസ നമുക്ക് 1600 രൂപ അത്ര അടുത്തായിട്ടുള്ളൂ. ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്. നമ്മൾ ഇത്രയധികം ഫുഡും വയറിറച്ചി ഇത്ര 4 പേര് കഴിച്ചിട്ട്, പിന്നെ എല്ലാ ഫുഡുകൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഞങ്ങളൊരു സാധനം പോലും ബാക്കി വെച്ചിട്ടില്ല അതിനകത്ത്. നിങ്ങൾ ആ വീഡിയോ കാണാൻ കാണാൻ പറ്റും. ഞങ്ങളതിലൊരു ഒരു ഇത്തിരി ഗ്രേവി പോലും ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ഇതായിരുന്നു. പിന്നെ ഈ ഇതിൻ്റെ പറയാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി തൃപ്പേക്കുളം അല്ലെങ്കിൽ തുമ്പൂർ ഷാപ്പ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് കിട്ടും. എൻ്റെ ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാം, അവർക്ക് ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആ ഫുഡിനോടുള്ള ആക്രമണം കൊണ്ട് ഞങ്ങളതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇതുപോലത്തുള്ള വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ഇനി മെയിനായിട്ട് ഫുഡ് ഫോക്കസ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി വരണുള്ളത്. ബാക്കി വ്ളോഗ്സൊക്കെ കുറച്ചായിരിക്കും. പണ്ടങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഉള്ള വീഡിയോകളൊക്കെ ഏകദേശം അതുപോലെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.